സങ്കീർത്തനം 86:15. നീയോ കർത്താവേ, കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ തന്നെ. നീയോ എന്ന് പറയുമ്പോൾ ഒരു താരതമ്യമാണ് ഉദ്ദേശിക്കുന്നത്. തൊട്ടു മുൻപുള്ള വാക്യം ഇതിൻ്റെ പശ്ചാത്തലം വ്യക്തമാക്കുന്നു. അഹങ്കാരികളും ഘോരന്മാരുമായ ഒരു കൂട്ടം തന്നെ എതിർക്കുകയും ജീവൻ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവർ ദൈവത്തെ ലക്ഷ്യമാക്കുന്നില്ല. ദൈവഭയമില്ലാത്തതിനാൽ ദൈവത്തെ ഭയപ്പെടുന്ന തന്നോട് അവർക്ക് കരുണയൊന്നും തോന്നുന്നില്ല. ഇത് ഇന്നത്തെ ആത്മീയ ലോകത്തിനൊരു പാഠമാണ്. ഒരേ യജമാനന് വേണ്ടി സേവ ചെയ്യുന്നവരായിരുന്നിട്ടും തമ്മിൽ മത്സരവും എതിർപ്പും ഒക്കെ വ്യക്തമാക്കുന്നത് അവർ ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്നാണ്. ദൈവഭയമില്ലാത്തതാണ് ഇന്നത്തെ ആത്മീയ ലോകത്തിൻ്റെ എല്ലാ അധപ്പതനത്തിനും കാരണം. എന്നാൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ അഹങ്കാരികളിൽ നിന്ന് തികച്ചും അവിടുന്ന് വ്യത്യസ്തനായി കരുണയും കൃപയും നിറഞ്ഞവനായിരിക്കുന്നു. ദൈവത്തെ ലക്ഷ്യമാക്കാത്തവരുടെ ചെയ്തികൾ കണ്ട് ദൈവത്തെ തള്ളിപ്പറയുകയല്ല, ഈ ലോകം മുഴുവൻ ഭക്തിവിരുദ്ധമായി നടന്നാലും ഞാനും ദൈവവുമായുള്ള ബന്ധം ദൃഢവും ആർക്കും വെല്ലുവിളിക്കാൻ കഴിയാത്തതുമാണ്. ദൈവം എനിക്കൊരു തിന്മയും ചെയ്തിട്ടില്ല. ദൈവത്തെ വിട്ട് ഞാൻ പിന്മാറുകയില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ദൈവത്തെ സേവിക്കും, തൻ്റെ ശുശ്രൂഷ ചെയ്യും എന്നതാണ് ഓരോ ദൈവഭക്തൻ്റെയും ദൃഢമായ തീരുമാനം. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നല്ല, എത്ര പറഞ്ഞാലും തീരുകയില്ല എന്ന് കാണിച്ചു തരുന്നതാണ് അടുത്ത പദങ്ങൾ. ദീർഘക്ഷമ, മഹാദയ, വിശ്വസ്തതയുമുള്ള ദൈവം. ഇനിയും എത്ര പറഞ്ഞാൽ തീരും? അളക്കാനാകാത്ത നന്മകളുടെ സ്രോതസ്സാണ് ദൈവം. ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ് നാം നശിച്ചു പോകാതിരിക്കുന്നത്. അതുപോലെ തന്നെ ദുഷ്ടത പ്രവർത്തിക്കുന്നവരും അപ്പോൾ തന്നെ ശിക്ഷിക്കപ്പെടാത്തതും ദൈവം ദീർഘക്ഷമയുള്ളവനാകയാലാണ്. മാനസാന്തരത്തിനായി അവിടുന്ന് അവസരങ്ങൾ നൽകുന്നു. എന്നാൽ പല തവണ അത് പ്രയോജനപ്പെടുത്താതിരുന്നാൽ ഒരിക്കൽ ദൈവനീതി വെളിപ്പെടും. നമ്മോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അവിടുന്ന് വിശ്വസ്തനാണ്. തക്ക സമയത്ത് അത് അനുഭവിക്കാൻ നമുക്കും വിശ്വസ്തരായിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.